നമുക്കൊരു പാണ്ട കുട്ടനെ ഉണ്ടാക്കി നോക്കാം കോൾപോസ്ലിൻ ക്ലേ വെച്ച്. ആർ യു റെഡി? ലെറ്റ് സ്റ്റാർട്ട് ദ മേക്കിംഗ്. ഞാനിവിടെ മൂന്ന് കളറിലുള്ള കോൾപോസ്ലിൻ ക്ലേ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്രീനും വൈറ്റും ബ്ലാക്കും. അപ്പോൾ ജെൻ പാണ്ട വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അനിമലാണല്ലേ. അപ്പോൾ അതിൻ്റെ കളറ് ബ്ലാക്കും വൈറ്റും ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മേക്കിംഗ് ആയിരിക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതുണ്ടാക്കി നോക്കാം കേട്ടോ, അത്രയ്ക്കും സിമ്പിളാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. ആൻഡ് കളർ ക്ലേ നമ്മളൊന്ന് ഉരുട്ടി എടുത്തിട്ട് അത് പാണ്ടയുടെ ബെല്ലി പോർഷനിലായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് രണ്ട് കാലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാണ്ടയ്ക്ക് ഫേസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഹെഡ് ഒന്ന് വൈറ്റ് കളർ ക്ലേ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഐസ് വരുന്ന ആ ഒരു ഭാഗത്ത് രണ്ട് കുഴി ഇട്ട് കൊടുക്കണം. കാരണം അവിടെ നമ്മൾ ക്ലേ ഫിക്സ് ചെയ്തിട്ടാണ് ഐസ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു കുഴിയിലേക്ക് നമുക്ക് ബ്ലാക്ക് കളർ ക്ലേ ഉരുട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യുക. ടൂൾ വെച്ചിട്ട് ആ കുഴിയിലേക്കൊന്ന് കുഴിച്ച് വയ്ക്കുക. അങ്ങനെ രണ്ട് കണ്ണിൻ്റെ അവിടെ ബ്ലാക്ക് ക്ലേ വെച്ചിട്ട് കവർ ചെയ്തു. മൂക്കിൻ്റെ അവിടെ നമുക്ക് വൈറ്റ് ക്ലേ വെച്ചിട്ട് മൂക്കും ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ബ്ലാക്ക് കളറിലും കുറച്ച് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അവിടെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് കുറച്ച് വൈറ്റ് ക്ലേ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിൻ്റെ അകത്ത് കൃഷ്ണമണി പോലെ കുറച്ച് ബ്ലാക്ക് ക്ലേയും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വരച്ച് വേണമെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് കൈ ഫിക്സ് ചെയ്യാം. കൈയും ബ്ലാക്ക് കളറിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ചെവികൾ ചെയ്ത് കൊടുക്കാം. വട്ടത്തിലുള്ള ചെവിയാണ് പാണ്ടയ്ക്ക് ഉണ്ടാവുക. സോ ബ്ലാക്ക് കളറിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇയേഴ്സും വെച്ച് കൊടുക്കാം. കണ്ടോ എന്ത് ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇനി പാണ്ടയ്ക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ എന്താണെന്നറിയോ? ബാമ്പു അല്ലെങ്കിൽ മുള. ഇളം മുളം തണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാണ്ടയ്ക്ക്. സോ നമ്മുടെ പാണ്ടക്കുട്ടനും ഒരു ബാമ്പു പീസ് വെച്ച് കൊടുക്കാം അല്ലേ കഴിക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്രീൻ കളറ് ക്ലേ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാമ്പുവിൻ്റെ സർഫസിലൊക്കെ കുറച്ചിങ്ങനെ കട്ട് പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ ഒന്ന് ഇംപ്രഷൻസ് കൊടുക്കുകയാണ്. എൻ്റെ അതിൻ്റെ ഇലകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാണ്ടക്കുട്ടൻ ഈ ബാമ്പു തിന്നോട്ടെ അല്ലേ, അപ്പോൾ അതിന് ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ പാണ്ടക്കുട്ടൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ മേക്കിംഗ് വളരെ സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുതേ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആൻഡ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തിങ്കളാഴ്ച കാണാം. ചിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.